സ്വകാര്യ വ്യക്തിയുടെ ചെക്ക് ഡാം തകർന്ന കുട്ടിക്കാനം അയ്യച്ചാടി കോളേജിന്റെ ജലസംഭരണി ഉൾപ്പെടെ തകർന്ന സംഭവത്തിൽ പിഴയീടാക്കി പീരിമേട് ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ മഴക്കാലത്താണ് കുട്ടിക്കാനത്തിന് സമീപം ദേശീയപാതയ്ക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തി തന്റെ പുരയിടത്തിൽ പണിത ചെക്ക് ഡാം തകർന്നത്. ചെക്ക് ഡാം തകർന്ന് കല്ലും മണ്ണും ജലവും ഉൾപ്പെടെ ഒഴുകിയിറങ്ങി. ദേശീയപാതയുടെ ഒരു വശവും കുട്ടിക്കാനം അയ്യച്ചാടി കോളേജിന്റെ ജലസംഭരണി കിണർ മോട്ടോർപുര എന്നിവ ഉപയോഗശൂന്യമാവുകയും ചെയ്തിരുന്നു. മൂന്ന് മാസങ്ങൾക്ക് മുൻപുണ്ടായ ശക്തമായ മഴയിലാണ് ചെക്ക് ഡാം തകർന്നത്. പീരിമേട് താലൂക്ക് സഭയിൽ പഞ്ചായത്ത് ഉന്നയിച്ച പരാതിയെ തുടർന്നാണ് പിഴ ഈടാക്കാൻ തീരുമാനമായത്. കുട്ടിക്കാനം അയ്യച്ചാടി ഭാഗത്ത് കഴിഞ്ഞ ആ മഴക്കാലത്ത് അനധികൃതമായി പണിതുവെച്ച ഒരു ചെറിയ ചെക്ക് ഡാം പൊട്ടി റോഡ് മൊത്തം ഒലിച്ചു പോവുകയും ആ റോഡ് ഒലിച്ചു പോയതിൻ്റെ ഭാഗമായി അയ്യച്ചാടി കോളേജിൻ്റെ കിണറും കുടിവെള്ള സംവിധാനം പൂർണ്ണമായിട്ടും ഒഴുകിപ്പോവുകയും നശിപ്പിക്കുകയും ചെയ്ത സാഹചര്യം ആ വെട്ടൂരാൻ എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ അണ്ടറിൽപ്പെട്ട വസ്തുവിൽ നിന്നാണ് ഇത് ഈ മഴവെള്ളം പാച്ചിൽ ഉണ്ടായ റോഡും ഈ അയ്യച്ചാടിയുടെ കുടിവെള്ളവും എല്ലാം ഒലിച്ചുപോയത്. അതിൻ്റെ നഷ്ടപരിഹാരം എന്ന നിലയ്ക്ക് പലതവണ വിളിച്ചു വരുത്തി ഞങ്ങൾ ഇവിടെ പഞ്ചായത്തിലും താലൂക്കിലും വിളിച്ചു വരുത്തി സിറ്റിംഗ് നടത്തി അവസാനം 1.25 ലക്ഷം രൂപ ഈ കുടിവെള്ളത്തിന് പരിഹാരം കാണാൻ വേണ്ടി ഇപ്പോൾ ചെക്ക് തന്നിട്ടുണ്ട്. അത് അടുത്ത ദിവസം തന്നെ അതിൻ്റെ പണി തുടങ്ങാനുള്ള നടപടി പഞ്ചായത്തും താലൂക്കും സ്വീകരിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിൻ്റെ സ്ഥലമുടമയായ നെട്ടൂർ കൺസ്ട്രക്ഷൻ കമ്പനി തുകയടച്ചു. 175,000 രൂപയാണ് പിഴയായി ഈടാക്കിയത്.